വ്യാപാര സംരക്ഷണ യാത്ര നടത്താൻ തീരുമാനിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഈ മാസം 25 മുതൽ ഫെബ്രുവരി 15 വരെയാണ് യാത്ര നടക്കുക. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭ രംഗത്തേക്ക്. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി 29 കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എങ്ങനെ പൂട്ടിപ്പോകാം എന്നൊരു തരത്തിലേക്കാണ് വരുന്നത്. ഇപ്പൊ തന്നെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വ്യാപാരികളുടെ വേട്ടയാട് നടപടി അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് അടക്കം ഏതാണ്ട് 15 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മാസം 29 കാസർഗോഡ് നിന്ന് ഒരു വ്യാപാര സംരക്ഷണ യാത്ര ആരംഭിക്കുകയാണ്. അതിൻ്റെ സമാപന സമ്മേളനം 15 തിരുവനന്തപുരത്താണ്. ഏതാണ്ട് 500,000 വ്യാപാരികളുടെ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് എല്ലാ 14 ജില്ലകളെയും മുന്നിൽ എത്തിക്കൊണ്ട് ആ 14 ബഹുഭൂരിപക്ഷം വ്യാപാരികളുടെ കയ്യിൽ നിന്ന് നിവേദനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ 15 തിരുവനന്തപുരത്ത് എത്തുന്നത്. 15 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യാപാര നയങ്ങൾ ചെറുകിട വ്യാപാരികളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് മാത്രം അനുകൂലമാകുന്ന നിയമനിർമ്മാണങ്ങൾ മൂലം ചെറുകിട വ്യാപാരികൾ കഷ്ടത്തിലാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പിഴയീടാക്കൽ മൂലം വ്യാപാരികൾ വലയുകയാണ്. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തെരുവോര കച്ചവടത്തിന് പ്രത്യേക സോൺ വേണം. GST രജിസ്ട്രേഷൻ പരിധി 2 കോടിയായും FSSA പരിധി 1 കോടിയുമാക്കണമെന്നും ആവശ്യപ്പെട്ടു. ജാഥ 15 തിരുവനന്തപുരത്ത് സമാപിക്കും. 500,000 പേർ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകും. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൾ ഹമീദ് അഹമ്മദ് ഷെരീഫ്, സെക്രട്ടറിമാരായ ബാബു കോട്ടായിൽ, സണ്ണി പൈമ്പിള്ളി, സെക്രട്ടേറിയറ്റ് അംഗം AJ റിയാസ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ.